അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേ പേര് ഇങ്ങനെ കമൻറ്റ് സെക്ഷനിൽ പറയാറുണ്ട് ബ്രോ അപ്കമിങ് സ്മാർട്ട് ഫോൺസിന് വീഡിയോ, അതുപോലെ തന്നെ ചില സ്പെസിഫിക് ഫോൺസിൻ്റെ പേരൊക്കെ വെച്ച് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അവരുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മരിച്ച് നമ്മളൊരു അപ്കമിങ് സ്മാർട്ട് ഫോൺസിൻ്റെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതെ, 2024 ഏപ്രിൽ 2024 അപ്കമിങ് സ്മാർട്ട് ഫോൺസിൻ്റെ വീഡിയോ. അപ്പം ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് നേരെ കാര്യത്തിലടക്കാം, വെറുതെ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. ഏതാ അപ്പോൾ ഫസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് എനിക്ക് അത്യാവശ്യം ഫേവറേറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയതാണ് മോട്ടോ എഡ്ജ് 50 പ്രോ. 6.7 ഇഞ്ചിൻ്റെ ഒരു 1.5K റെസൊല്യൂഷനുള്ള ഒരു POLED ഡിസ്പ്ലേ ആയിരിക്കും. ക്വാൾകം സ്നാപ്ഡ്രാഗൺ 7 Gen 3. അതെ, നമ്മളെല്ലാവരും കുറേ പേര് നമ്മൾ കാത്തിരിക്കുന്ന ഒരു ചിപ്സെറ്റാണ് 7 Gen 3. ഫൈനലി 7 Gen 3 ഇറങ്ങാനുള്ള സാധ്യത കണ്ടുവരുന്നുണ്ട്, പല കമ്പനികളും എടുക്കുന്നുണ്ട്. നോക്കാം, 7 Gen 3 അത്യാവശ്യം സ്നാപ്ഡ്രാഗൺ ഈ ഒരു റേഞ്ചിൽ ഇപ്പം വെറും പരാജയമാണ്. കാരണം നല്ലതൊന്നും ഇവർ കൊണ്ടുവരുന്നില്ല. 30 മേളിലാണ് ഇപ്പം എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നത്. ഇപ്പം മീഡിയ ടെക് മുന്നിട്ട് നിൽക്കുകയാണ്. ചില ബ്രോസൊക്കെ ചോദിച്ചാൽ ബ്രോ ഡിമെൻസിറ്റി 7200 എങ്ങനെ 20K അടിയിൽ കൊണ്ടുവന്നു, എന്തുകൊണ്ട് ക്വാൾകമ്മിൻ്റെ ഒരു ചിപ്പും ഇല്ല? ബിക്കോസ് ക്വാൾകം ഈസ് എക്സ്പെൻസീവ്. സി, ഒരു കമ്പനി അടിപൊളിയായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അഹങ്കാരം കയറും, അവർ പിന്നെ പ്രൈസ് അങ്ങ് കൂട്ടും. നീ വേണേ മേടിച്ചാൽ എന്നൊരു കൺസെപ്റ്റ് ആയിരിക്കും ആദ്യമേ എന്നൊക്കെ പറഞ്ഞാൽ പ്ലീസ് എൻ്റെ പ്രോഡക്റ്റ് മേടിക്കൂ. നമ്മൾ സെറ്റായി കഴിയുമ്പോൾ വേണേ മേടിച്ചാൽ അതല്ലേ, നീ പോടാ, കാരണം വേറെ ആളുണ്ട്. ഏത്, അപ്പോൾ ഇപ്പം നിലവിൽ 6 Gen 1 എന്ന് പറഞ്ഞാൽ 30 സാധനമാണ് ഇപ്പം നമുക്ക് മാർക്കറ്റിലുള്ള ക്വാൾകം സ്നാപ്ഡ്രാഗൺ. പിന്നെ 7 Gen 1 ഉണ്ട്, എല്ലാം കണക്കാണ്. പിന്നെ 7S Gen 2, അത് അതിനേലും മികച്ചതാണ്. ആക്ച്വലി കുറേ ഫോൺസുകൾ പ്രൈസൊക്കെ വാല്യൂ ഫോർ മണി രീതിയിലൊക്കെ ഇറക്കിയപ്പോൾ ഈ 7S Gen 2 വന്ന കുറേ കൊമ്പന്മാരൊക്കെ കൊമ്പൊടിഞ്ഞ് പോയി. അപ്പം 7 Gen 3 വന്നാൽ ക്വാൾകമ്മിന് നല്ലൊരു നല്ലതായിരിക്കും, ഐ മീൻ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമായിരിക്കും. 5000 mAh ബാറ്ററിയാണ്, 50 MP ഒരു അത്യാവശ്യം നല്ല ക്യാമറയാണ്, 13 MP അൾട്രാവോയിഡും, 10 MP ഒരു ടെലിഫോട്ടോയും എന്നൊക്കെ കേൾക്കുന്നു. നമുക്ക് നോക്കാം, എഡ്ജ് 50 പ്രോ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇനി അവിടുന്ന് തന്നെ നമുക്ക് വൺ പ്ലസിലേക്ക് കടക്കാം. വൺ പ്ലസിൻ്റെ 2 ഫോൺസാണ് പറയപ്പെടുന്നത്, ഒരെണ്ണം കൺഫേം. അപ്പം മോട്ടോയുടെ ലോഞ്ച് എന്ന് പറഞ്ഞാൽ April 3rd. അപ്പോൾ വൺ പ്ലസിലേക്ക് വരാണ് നമ്മുടെ വൺ പ്ലസിൻ്റെ Node CE 4 എന്ന് പറഞ്ഞ ഫോണാണ് നാളെയാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 6.67 ഇഞ്ചിൻ്റെ 120Hz AMOLED ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ക്വാൾകം സ്നാപ്ഡ്രാഗൺ 7 Gen 3 തന്നെയാണ്. അതായത് ഒരേ സമയത്ത് തന്നെ 2 ബ്രാൻഡുകൾ 7 Gen 3 യൂസ് ചെയ്യുന്നു. That's good. 50 MP IMX882 സെൻസറാണ്, പ്ലസ് 8 MP അൾട്രാ വൈഡ് ഉണ്ട്. 5500 mAh ബാറ്ററിയാണ് പറയപ്പെടുന്നത്. 100 W ഫാസ്റ്റ് ചാർജ്, അതായത് ബാറ്ററിക്ക് ഒരു എല്ല് കൂടുതലാക്കിയാണ് ഇവർ വെച്ചിരിക്കുന്നത്. എനിവേ പ്രതീക്ഷയാണ്, മേ ബി സെൻസറിൽ ചിലപ്പോൾ ഒരു മൈനർ വ്യത്യാസം കാണും, മേ ബി ലീക്ഡ് ആണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ 882 ഒക്കെ വെക്കും, കാരണം IQ Z9 വെച്ചായിരുന്നു, അല്ലെങ്കിൽ LYT 600 നമ്മുടെ റിയൽമി 12X വെച്ച, 12X ആണ് എൻ്റെ പേരൊക്കെ മറന്നു, 12 ആണ് തോന്നുന്നു ആ ഫോണിൽ വെച്ചത്. LYT 600 മേ ബി സോണിയുടെ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി അതേ തുടർന്ന് വരുന്നതാണ് Node 4 എന്ന് പറയുന്ന ഫോൺ. ഇത് റൂമറാണ്, അത്രയ്ക്ക് കൺഫേംഡ് ആയിട്ടില്ല. പക്ഷേ ഇത് OnePlus Ace 3V എന്ന് പറഞ്ഞ ഒരു ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്ത് അത് റീബ്രാൻഡ് ആയിട്ട് വരുമെന്നാണ് പറയുന്നത്. സിമിലറിൽ ഇതിനകത്തും 6.67 ഇഞ്ചിന് Full HD+ സൂപ്പർ ആമലോയ്ഡ് ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് ക്വാൾകം സ്നാപ്ഡ്രാഗൺ 7 Plus Gen 3 ആണ് വരാൻ പോകുന്നത്. വരുവാണെങ്കിൽ പൊളിയായിരിക്കും. അതെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ചുമ്മാ കിടില സാധനമാണ് 8 Gen 2. 8 Gen 2 ആ ലെവലിൻ്റെ താഴെ, തൊട്ട് താഴെയൊക്കെ വരും. ഞാൻ ഓക്കെ 8 Gen 2 ആയിട്ട് ഞാൻ ഈക്വലൈസ് ചെയ്യുന്നില്ല, കാരണം അപ്പോൾ 8 Gen 2 വില പോകും. പക്ഷേ 8 Gen 2 ആയിട്ട് താരതമ്യേണ അടുത്തായിട്ടാണ് വരുന്നത്. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തായിരുന്നു ബ്രോ അങ്ങനെയാണോ 8 Gen 2 വരുമോ. പിന്നെ ചിലർ പറഞ്ഞു എന്ത് പൊട്ടത്തരാണ് വിളിച്ച് പറഞ്ഞത്, ബെഞ്ച് മാർക്കൊക്കെ ഇട്ട് പറഞ്ഞായിരുന്നു. പക്ഷേ അവർ ഒരു ബ്രോ കമൻറ്റ് ചെയ്ത ബെഞ്ച് മാർക്ക് എനിക്ക് തോന്നുന്നില്ല 7 Plus Gen 3 ആയിട്ട്. കാരണം 1400 ഒന്നും എനിക്ക് തോന്നുന്നില്ല ഈ 7 Plus Gen 3 വരുന്നത്. മിനിമം ഒരു 1600 1700 ഒക്കെ സിംഗിൾ കോർ സ്കോർ വരാനുള്ള പവർ ഉണ്ട് ഈ സാധനത്തിൽ. പിന്നെ ഒരു ബ്രോ ഡിമെൻസിറ്റി 9300 ഒക്കെ ഇതുമായിട്ട് കമ്പയർ ചെയ്യില്ല, അത് ഏതാണ്ട് രാജാവാന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാ ബ്രോ, അത് നമ്മൾ കോർടെക്സിൻ്റെ X4 എന്ന് പറഞ്ഞാൽ കോർ 4 കുത്തിക്കയറ്റി കഴിഞ്ഞാൽ രാജാവാകും. ക്വാൾകമ്മിന് അറിയാം അത് ചെയ്യാൻ. അവർ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഒരു സാധനം നമുക്ക് കുത്തിക്കയറ്റി വെക്കുകയും ചെയ്യാം, സ്റ്റെബിലിറ്റിയിൽ മാന്യമായിട്ട് വെക്കുകയും ചെയ്യാം. മീഡിയ ടെക്ക് സ്റ്റെബിലിറ്റി നോക്കിയിട്ടുണ്ടോ എന്നുള്ള വളരെ വലിയ ചോദ്യം. കാരണം എഫിഷ്യൻസി കോസ് ഇല്ല ആ ഒരു ചിപ്പിന്. ഇപ്പം വിവോയുടെ ഫോണിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത്ര മികച്ച സ്റ്റെബിലിറ്റിക്ക് പേര് കേട്ട ചിപ്സെറ്റ് അല്ല ഡിമെൻസിറ്റി 9300. പക്ഷേ യെസ്, മൾട്ടി കോർ സ്കോർ വെച്ചും സിംഗിൾ കോർ സ്കോർ വെച്ചൊക്കെ ക്വാൾകമ്മിനേലും കുറച്ച് മുകളിലാണ്. അറ്റ്ലീസ്റ്റ് മൾട്ടി കോർ സ്കോർ മുകളിലാണ് നമ്മുടെ 8 Gen 3 ശരിയാണ്. പക്ഷേ പ്രാക്ടിക്കൽ യൂസിൽ വരുമ്പോഴാണ് പവർ ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരുന്നത്.
ശരിയാണ്, മൾട്ടി കോർ അത്രയ്ക്കുണ്ട്. സോ ശരിയാണ്, ഒരു പരിധിവരെയൊക്കെ ശരിയാണെങ്കിലും നമുക്ക് ഒരു മൂന്നാലഞ്ച് ഫോൺ ഇറങ്ങിയാൽ ഇതിനൊക്കെ പറ്റിയ ഒരു വിലയിരുത്തൽ നടത്താൻ പറ്റും. അപ്പം നമ്മൾ തിരിച്ചു വരാണ്, 7+ Gen 3 ആണ് ഇവിടെ 50 MP IMX882 8 MP അൾട്രാവേഡൊക്കെയാണ് വരുന്നത്. 5500 mAh ബാറ്ററിയും 100 W ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് നോഡ് 4 വരാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി നോഡ് CE4 ഒരു ലീക്ഡ് പ്രൈസ് 25,000 ആണ്. 25,000 1+ Nothing 2A പ്രൈസ് വെച്ച് 25,000 ഈസ് ഓക്കെ ഫൈൻ എന്ന് ഞാൻ പറയും, കാരണം 7 Gen 3 വെച്ചത് കൊണ്ട്. പക്ഷേ എന്താണ് വെറൈറ്റി എന്നുള്ളത് നോക്കണം. സാധനം വന്നാൽ മാത്രം നത്തിങ്ങിനെതിരെ പിടിക്കാൻ പറ്റും. പക്ഷേ ഇതിനാ ഇവരെ രണ്ടുപേരും വെട്ടിച്ച് IQ Z9 ആണ് ഞാൻ നോക്കിയിട്ട് ഹീറോ. പിന്നെ കുറേ പേര് പറഞ്ഞുണ്ട് ബ്രോ ബാറ്ററി നിൽക്കുന്നില്ല, കുറച്ച് ഇഷ്യൂസ് പറയുന്നുണ്ട്. പിന്നെ ഒരു ബ്രോ എന്തോ കമൻറ്റ് ചെയ്തായിരുന്നു, NFC-യും IR Blaster ഇല്ലാത്ത ഈ തൊട്ടി ഫോണൊക്കെ എന്തിനാ ബ്രോ സജസ്റ്റ് ചെയ്യുന്നത്, നിനക്ക് അല്ല എന്തിനാ ബ്രോ എന്നല്ല കേട്ടോ, എന്തിനാടോ നീ സജസ്റ്റ് ചെയ്യുന്നത്, നീ പൊട്ടനാണോ എന്നൊക്കെ ചോദിച്ചു. 20,000 രൂപയ്ക്ക് ഇവന്മാർ Dimensity 7200 തന്നത് തന്നെ വലിയ കാര്യം, 4K റെക്കോർഡിങ് തരുന്നത് തന്നെ അതിനേലും വലിയ കാര്യം, ആമലോട് തന്നു അതും വലിയ കാര്യം. അതിൻ്റെ ഇടയിൽ IR Blaster NFC ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാർ മടല് വെട്ടിയടിക്കും. ചിലതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, പക്ഷേ എല്ലാം കൂടെ 20,000 കിട്ടുമെന്ന് വിചാരിക്കുന്നത് വളരെ എന്താ സെൻസ് ഇല്ലാത്തൊരു ചിന്താഗതിയാണ്. കാരണം 2019-20 ഫൈൻ കിട്ടുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ വൈബില്ല. പക്ഷെ എന്നിട്ടും ഈ ഒരു വൈബിലേക്ക് ഇവർ കൊണ്ടുവന്നു, അതായത് അത്യാവശ്യം നല്ല പവർഫുൾ ചിപ്സെറ്റും ക്യാമറ സെറ്റപ്പൊക്കെ അവർ സോണിയുടെ സെൻസർ ഉൾപ്പെടെ വെച്ചു. അത് മര്യാദ, കൂടെ എല്ലാം കൂടെ വേണമെന്ന് നിങ്ങൾ 20,000 രൂപ കൊടുത്ത് എല്ലാം കൂടെ തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. സി ഞാൻ ഫോൺ ഇറക്കുകയാണ്, ഓക്കെ ഫൈൻ, ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് തരാം. അല്ലാതെ നമുക്ക് പറയാം. പിന്നെ ചിലതൊക്കെ വിമർശിക്കാം, അതിനകത്ത് വിമർശിക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു, അൾട്രാവേഡ് ഇല്ലായിരുന്നു, അതൊക്കെ വിമർശിച്ചു. പക്ഷേ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടുതൽ പറയാം. IR Blaster ഒക്കെ NFC ഒക്കെ ചിലർക്ക് ശരിയാണ്, അതൊരു ഡീൽ ബ്രേക്കറാണ്. എനിക്കെന്തായാലും NFC കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് യൂസ് മീൻസ് ഞാൻ അത്ര NFC പേയ്മെൻറ്റ് ചെയ്തിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ യൂസ് കേസ് ഇല്ല. പക്ഷേ ഉള്ളവർക്ക് ശരിയാണ്, അത് പറഞ്ഞതേ ഉള്ളൂ കൂട്ടത്തിൽ. അടുത്തത് നമ്മുടെ സാംസങ് കണ്ടൻ്റ് M55 ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം ആംലോ ഡിസ്പ്ലേ ആണ്, ശരി 6.67 inch ആണെന്ന് തോന്നുന്നു. 7 Gen 1 ചിപ്സെറ്റ് ആണ്. അതായത് നമ്മൾ ഈ എന്താ പറയുക, നമ്മൾ നിങ്ങൾ ചില റീൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ 2G, 3G, 4G, 5G ഒരു ഡാൻസ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. 5G എന്ന് പറയുമ്പോൾ പെട്ടെന്നാടും, 4G എന്ന് പറയുമ്പോൾ ഇച്ചിരി സ്ലോ ആയിരിക്കും, 3G എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്ലോ ആയിരിക്കും, 2G എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആടി ഉലഞ്ഞ് മറ്റേ എന്തിനകത്ത് റോബോട്ട് വരുന്ന പോലെ പതിയെ പതി ആദ്യമൊക്കെ തുടക്കത്തിൽ നടന്ന് നടന്നൊക്കെ വരുന്ന പോലെ ഹലോ വേൾഡ് ഈ ഒരു മൈൻഡായിരിക്കും. അപ്പോൾ ഇതേ സെയിം അവസ്ഥയിലാണ് സാംസങ് അതായത് ബാക്കിയുള്ളവന്മാർ ഇവിടെ 7+ Gen 3 വെക്കാൻ ആലോചിക്കുമ്പോൾ അണ്ണന്മാർ അവിടെ ഇരുന്ന് 7 Gen 1 വെക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഒരു വർഷം മുമ്പ് ഇറങ്ങിയ ചിപ്സെറ്റ് ഇത് ഇറക്കാം. അതായത് ഇത് ഇവരെന്താ ഇവരെ ഓഫീസിൽ ഇവരെങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ബാക്കി ഇവിടെ 7 Gen 3 ഇറങ്ങി, 7+ Gen 3 ഇത് എടുത്ത് അടുത്തെത്തി, ഇനി അടുത്ത 8 Gen 4 ചിന്തയിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് കമ്പനികൾ. ഇവിടെ ഇവന്മാർ 7 Gen 1 ഉറക്ക ഗുളികയിലാണ് ഇരിക്കുന്നത്. പിന്നെ പറയണം എനിക്കറിയത്തില്ല. എന്നിട്ട് കുറേ ആൾക്കാർ താങ്ങാനും ഇത് ഈ ഒരു ഫോണിനെ താങ്ങാനും ഉണ്ട്, ഒന്നും പറയാനില്ല. കമ്പനി ഓ സാംസങ് ബ്രാൻഡാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബ്രാൻഡാണേലും വിമർശിക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു ബ്രാൻഡ് തൊട്ടിത്തരം കാണിച്ചത് അവർ വലിയ ബ്രാൻഡാന്ന് പറഞ്ഞു അവർ വിമർശിക്കാതെ അതൊന്നും അല്ല. ഒരു ബ്രാൻഡ് സ്റ്റാൻഡേർഡ് സാധനം ഇറക്കിയില്ല വിമർശിക്കണം. അവർ ഫ്ലാഗ്ഷിപ്പിലെല്ലാം തന്നിട്ട് മിഡ് റേഞ്ച് ആൾക്കാർക്ക് പൊട്ട സാധനം തരാമെന്ന് പറഞ്ഞാൽ അത് ആ ബ്രാൻഡിനെയാണ് പറയുന്നത്. സത്യം പറയാം, ഒന്നാമത് M-Series ഇപ്പോൾ റെക്കമെൻഡബിളേ അല്ല, കുറേ നാളായിട്ട് ഈ പരാജയം തന്നെ. ഒന്നിലെ എക്സിനോസ് ഇങ്ങനെയൊക്കെ M-51 ഉം 52 ഉം നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്കങ്ങോട്ട് വലിയ താല്പര്യം എനിക്ക് പേഴ്സണലി. ഇതിനകത്ത് 5000 mAh ബാറ്ററി ഉണ്ട്, പിന്നെ നേരം വെളുക്കാത്ത 25 W ഫാസ്റ്റ് ചാർജർ ഉണ്ട് കേട്ടോ, ഫാസ്റ്റ് ചാർജറാണ് കേട്ടോ. ഇവിടെ നമുക്ക് 50 MP ട്രിപ്പിൾ ക്യാമറ ആയിരിക്കും, OIS ഉണ്ട്. പ്രൈസ് ഉറപ്പായിട്ട് 30,000 രൂപ ആയിരിക്കും. 7 Gen 1 വെച്ച് കഴിഞ്ഞാൽ 30 വെച്ചേ പറ്റുള്ളൂ. അപ്പം ഇതെല്ലാം വെച്ച് എനിക്ക് ഈ ഫോണിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ കുറേ പേര് പറയും ബ്രോ സാംസങ് ഹേറ്ററാണ്, നിനക്ക് ഭ്രാന്താണെന്നൊക്കെ പറയും. ശരി, എനിക്ക് ഭ്രാന്ത. അടുത്തായിട്ടുള്ള C9X എന്ന് പറഞ്ഞാൽ IQ ഫോണാണ്. അതായത് Z9 Dimensity 7200 ആണെങ്കിൽ ഇവിടെ നമുക്ക് 7 Gen 1 ആണ് അവന്മാർ തരുന്നതെന്നാണ് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും പ്രൈസ് ഞാൻ 20,000 താഴെ എക്സ്പെക്ട് ചെയ്യും. കാരണം അതിൻ്റെ മേളിൽ 7200 എനിക്ക് തോന്നുന്നത് 7200 താഴെ 7 Gen 1 ഉള്ളൂ. അപ്പോൾ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല, ഉറപ്പായിട്ടും പറഞ്ഞ 7200 ആയിരിക്കും ഇച്ചിരി സുപ്പീരിയർ. ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു എന്നാലും 7200 നോ അങ്ങനെ പറഞ്ഞ ഓക്കെ എന്നും പറയാനില്ല. 7200 ഈസ് കൈൻഡ് ഓഫ് ബെറ്റർ. ഇനി ഇവിടെ നമുക്ക് IPS LCD ഡിസ്പ്ലേ ആണ്, 6.7 inch 144Hz ഉണ്ട്. ഇവിടെ നമുക്ക് 50 MP ട്രിപ്പിൾ ക്യാമറ ആണ്, മേ ബി സോണി വരാം. 5000 mAh ബാറ്ററിയും 80W ഫാസ്റ്റ് ചാർജർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു ഗെയിമിംഗ് സെൻട്രിക്കായിട്ടാണ് തോന്നുന്നത്. കാരണം ചിപ്പ് കൊള്ളാം, ഒരു 15-16K ഒക്കെ വെക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു മാർക്കറ്റ് ഡിസ്ട്രപ്ഷൻ
സാധ്യതയുണ്ട്. ഇത് 20K വെച്ച് ഇതൊരു 18-17 റേഞ്ചിലൊക്കെ വെച്ചാൽ അന്നാലും അടിപൊളി കേട്ടോ. 7 Gen 1 ആ പ്രൈസ്, സി ഒരു പ്രോസസ്സറിൻ്റെ പ്രൈസ് 7 Gen പോലുള്ള ഒരു പ്രോസസ്സർ ഒരു 7G 16 ഒക്കെ വരുമ്പോൾ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ബാഹുബലി നാട്ടിലിറങ്ങി വരുന്ന പോലെ, അത് നല്ലതാണ്, എപ്പോഴും നല്ലതാണ്. കാരണം പഴയ ചിപ്പാണെങ്കിൽ റേറ്റ് കുറച്ച് ഇറക്കുവാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ ഈ പഴയ ചിപ്പ് ഇറക്കി 30,000 കൊണ്ട് വെക്കുമ്പോഴാണ് നമ്മൾ മെഡൽ വിട്ടടിക്കുന്നത്. അതെ, അടുത്തായിട്ട് നമ്മുടെ മൊട്ട ആണ്ടിൻ്റെ മൊട്ട G64 ഉണ്ട്. ഇതിനകത്ത് POLED ഡിസ്പ്ലേ ആണ്, 6.5 inch ആയിരിക്കും, മേ ബി 7050 ഡിമെൻസിറ്റി ആണ്. 50 MP ക്യാമറ, 5000 mAh ബാറ്ററി ആണ്. ചിലർ പറഞ്ഞ് ഇതിനകത്ത് നമ്മുടെ 6 Gen 1 ഒക്കെ വെക്കും എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല, കാരണം ഇത് ഗൂഗിൾ പ്ലേ കൺസോളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മീഡിയ ടെക്കിന് ചിപ്പായിട്ടാണ്. അത് 2 x Cortex-A78, അതായത് 7050 ആയിട്ടാണ് പറയുന്നത്. ഡിമെൻസിറ്റി 7050 ആയിട്ടാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം, പ്രൈസ് നല്ലതാണ്, നല്ല ഒരു 16-17K ഒക്കെ ആണ് നല്ല, കാരണം ആ ചിപ്പിന് 20,000 മേളിൽ കൊണ്ട് വെച്ചാൽ ബൈ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ടോപ്പ് അപ്കമിങ് സ്മാർട്ട് ഫോൺസിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും